നമ്മൾ സാധാരണ പാരഡി കേട്ട് ഒരുപാട് ചിരിക്കാറുണ്ട്. നമ്മൾ ചിന്തിക്കാറുണ്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കണം ഈശ്വരാന്ന്, അയാളുടെ തല സമ്മതിക്കണം. പക്ഷേ ഒരു സിനിമ അങ്ങനെ തന്നെ പാരഡിയാക്കുന്നത് അത് റെയർ കേസാണ്. അത് അബീക്ക പെരിന്തച്ഛൻ എന്ന് പറയുന്ന വളരെ ക്ലാസിക് ആയിട്ടുള്ള സിനിമ ഇതാ ചിരിയിലൂടെ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക. ഒന്നുകൂടി കത്തിക്കുക. എത്ര ശ്രമിച്ചിട്ടും കത്തണില്ല. കുറ്റം വിളക്കിൻ്റെതല്ല, വിളക്ക് വെച്ച സ്ഥലം ശരിയായിട്ടില്ല. This place is not apt for the manana vilak. വിളക്ക് അങ്ങത്തി ചേരാ. എന്തിനാ ഇപ്പൊ വിളക്ക് കത്തിക്കുന്നേ? ജാനുവിന് ഇരുട്ടിനോടുള്ള കൊതി അങ്ങ് തീരണില്ല അല്ലേ? Where is the match box? ഞങ്ങൾ ഇവിടെ സമയങ്ങളെ അത് തീപ്പെട്ടി കത്തിക്കണോ? മരപ്പട്ടി തീപ്പെട്ടിതാ. ഇനി തീപ്പെട്ടി ഭഗവാന്മാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങോട്ട് കത്തിക്കുക. ശരി. എന്ത് മന്ത്രാണാവോ ചെയ്തത്? ഏയ് മന്ത്രവും തന്ത്രമൊന്നും ചെയ്തിട്ടില്ല. അകത്ത മുറി കിടന്ന ഫാൻ അങ്ങ് ഓഫ് ചെയ്തു. കട്ടിംഗ് ഓഫ് ഓഫ് ദ സീലിംഗ് ഫാൻ. അങ്ങ് ആരാണാവോ? കുറച്ച് വടക്കുന്ന ഉളിയന്നൂരെന്ന് പറയാം. ആ മനസ്സിലായി മനസ്സിലായി മനസ്സിലായിരിക്കണോ? എന്നാ പേര് പറയുക. പേരങ്ങോട്ട് ഓർക്കണില്ല. ഓർമ്മക്കുറവുണ്ടല്ലേ? കുറച്ച് ഓർമ്മക്കുറവുണ്ടെങ്കിൽ ഞാൻ ഒരു മരുന്ന് പറഞ്ഞുതരാം. ഓ ആയുർവേദാ. ഞാനത് കഴിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് നല്ല ഓർമ്മശക്തിയാണ്. എന്നാ ആ മരുന്നിന്റെ പേരൊന്ന് പറയുക. അതിന്റെ പേരെന്റെ നാവിന്റെ തുമ്പത്തുണ്ടായി. അതിന്റെ സൈഡ് എഫക്റ്റാ. കുറച്ച് സൈഡിലോട്ട് മാറിയിരുന്നു. ആയിക്കോട്ടെ. തുപ്പലേറിക്കും. ഓ അല്ല പേര് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ ഓർമ്മയില്ലെന്ന്? അതല്ല അങ്ങയുടെ പേര് പറഞ്ഞില്ല. പെരുന്തച്ഛൻ. അറിഞ്ഞില്ലേ കാട്ടിനെ തടഞ്ഞു നിർത്തി ഒരു തച്ചൻ വിളക്ക് കത്തിച്ചിരിക്കണോ? ഫാൻ നിർത്തി വിളക്ക് കത്തിച്ചിട്ടുണ്ടെങ്കിൽ സംശയിക്കണ്ട, അത് പെരുന്തച്ഛൻ തന്നെ. തച്ചനോടിങ്ങ് വരാൻ പറയാ, നമ്മുടെ വില്ലയുടെ പണി തച്ചനെ ഏൽപ്പിക്കാം. സംശയിക്കണ്ട, ഞാൻ തന്നെയാണോ ആ പഴയ പൂമ്പാറ്റ ഉണ്ണിത്തിരുമേനി? മുഴക്കോൽ ദേശത്ത് കൊട്ടോടിപ്പറമ്പിൽ വീതുലിക്കരയിൽ പെരുന്തച്ഛൻ നാട്ടിലെത്തിയിട്ടുണ്ടോ ശ്രുതി കേട്ടു. അത്രക്കുണ്ടല്ലോ ചീത്ത പേര്. ആ പേര് പോകാതിരിക്കാൻ ഞാനാവുന്നത്ര ശ്രമിക്കുന്നുണ്ട്. ഈ കോവിലകം ഓർമ്മയുണ്ടോ തച്ചനെ? ഓർമ്മയുണ്ടോന്നോ, എങ്ങനെ മറക്കാനാ? 28 കൊല്ലം മുമ്പ് എന്റെ ഗുരുനാഥന് പണി കൊടുത്ത സ്ഥലം. അല്ല, ഗുരുനാഥന്റെ കയ്യിൽ നിന്ന് പണി പഠിച്ച സ്ഥലമായത്. ഏതായാലും തന്റെ കുപ്രസിദ്ധി ഈ നാട് മുഴുവൻ മരുന്നിരിക്കുന്നു. വാഴപ്പിണ്ടി കൊണ്ട് കട്ടിലുണ്ടാക്കിയെന്നോ കേട്ടല്ലോ. വാഴപ്പിണ്ടി കൊണ്ട് കട്ടിലുണ്ടാക്കാം, പക്ഷേ വാഴ തേക്കുകൊണ്ടുണ്ടാക്കിയതായിരിക്കണമെന്ന് മാത്രം. വരിക വരിക, നമുക്ക് ആ വില്ല പണിയുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് പോവാ. പണ്ടേ ഇല്ലത്ത് ഷഡ്യം പിടിച്ച് നടക്കുന്ന ഒരു തമ്പുരാട്ടി കുട്ടി ഉണ്ടായിരുന്നു എന്നാണ് തച്ചന്റെ ഓർമ്മ. ധൃതി കൂട്ടണ്ട, നമുക്കിപ്പൊ കാണാം. ഞാനാണ് ആ ഷാഡ്യക്കാരി വേളി കഴിച്ച മഹാനായ ഷാഡ്യക്കാരൻ. എന്റെ അമ്മൂ, എന്തു പറ്റി ഇന്നലത്തെ ഷാഡ്യം? നല്ല മരുന്ന് കൊടുക്കാത്തോണ്ടാ. ആ പറഞ്ഞു തീർന്നില്ല, ദാ വരുന്നു ഷാഡ്യക്കാരി. എന്താ മരുന്ന് തരാനാണോ തച്ചന്റെ ഉദ്ദേശം? ഞാനല്ല ഷാഠ്യക്കാരി, എന്റെ അനുജത്തിയാ. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. ഇവിടെ പണ്ടുണ്ടായിരുന്നവരെയൊക്കെ നല്ല ഓർമ്മയാ തച്ചന് അല്ലേ? നീണ്ട മുടി, പതിഞ്ഞ മൂക്ക്, മഞ്ഞ പല്ല്, മോഹൻലാലിന്റെ നടത്തം, പേര് ദുർവശി, പിന്നെ പതിഞ്ഞ മാറ് കുഴിഞ്ഞ കണ്ണ്, ഓഞ്ഞ മോന്ത, വളിച്ച ചിരി കോങ്ങണ്ണ്, തല നിറയെ മുടി, മുടി നിറയെ പേൻ, ആ പേനെ കൊല്ലാൻ തോളത്തൊരു കുരങ്ങച്ഛൻ. അങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ടായിരുന്നില്ലേ? എന്താ എന്റെ പേര്? സുന്ദരി. സുന്ദരി കഷ്ടം. അപ്പൊ എന്റെ ആങ്ങളെ ശിവൻകുട്ടിയെ നല്ല ഓർമ്മയുണ്ടാവൂല്ലോ. ആ ശവത്തിനൊന്നും എനിക്ക് ഓർമ്മയില്ല. ഏതായാലും തച്ചൻ എനിക്ക് പഴയ തച്ചൻ തന്നെയാ. പണ്ട് സംസ്കൃത ക്ലാസ്സിൽ വെച്ച 150 രൂപയും കടം വാങ്ങി പോയ പോക്ക, എന്നിട്ട് ഇപ്പോഴാ വന്നിരിക്കുന്നത്. പണിയിറങ്ങി തടിയെടുക്കോ? അല്ല തടിയിറങ്ങി പണിയെടുക്കോ? എന്താ സംശയം? എനി ഡൗട്ട്? എന്നാ ഇനി താമസിക്കണ്ട. എന്ത് വർത്താനോടോ താനീ പറയുന്നേ?
ഇവിടെ താമസിക്കാൻ സ്ഥലം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ താമസിക്കണ്ടെന്നോ? എന്തായി പറയുന്നേ, പണി തുടങ്ങാൻ താമസിക്കണ്ടെന്ന്. കല്ലിനെന്താ കുഴപ്പം? കുഴപ്പമുണ്ട്, ഈ കല്ലേത് കോറിയിൽ നിന്ന് അടിച്ചത്? അതെന്തിനാ തച്ചൻ അറിയുന്നേ? എന്തിനാ ഒരു കമ്മീഷൻ കളയുന്നെന്ന് വിചാരിച്ചിട്ട? അയ്യോ, പറയാൻ മറന്നിരിക്കണോ, തച്ചന്റെ അളിയൻ കാണാൻ വന്നിട്ടുണ്ട. വരാൻ പറയാ. ഇയാൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കിട്ടി എഴുന്നള്ളിച്ച്? അളിയൻ ഇനി എന്നാണാവോ വീട്ടിലേക്കൊക്കെ ഒന്ന് വരിക? കുഞ്ഞിന് പേരിട്ടിട്ടില്ല, ചോറ് കൊടുത്തിട്ടില്ല. അതെന്താ ചോറ് കൊടുക്കാത്തെ? അതിന് എന്നും അവിടെ ബിരിയാണിയല്ലേ. അപ്പോ ഇതിനിടയിൽ തച്ചൻ കല്യാണം കഴിക്കുകയും ചെയ്തു അല്ലേ? കല്യാണം കഴിച്ചു, ഭാര്യ പ്രസവത്തോടെ മരിച്ചു, ഞാൻ രക്ഷപ്പെട്ടു, പക്ഷെ കുഞ്ഞ് ജീവിച്ചു. കുട്ടിക്ക് എന്ത് പ്രായം വരും? 56. തന്റെ പ്രായമല്ല ചോദിച്ചത്, കുഞ്ഞിന്റെ പ്രായമാ പറഞ്ഞത്. 56 ദിവസം. ഇനി നൂലുകെട്ട് ചോറൂണ് വിദ്യാരംഭം, പൾസ് പോളിയോ, ബൂസ്റ്റർ ഡോക്സ്, വാക്സിൻ, LKG UKG ഡൊണേഷൻ, ഇതൊക്കെ ഓർക്കുമ്പോ കൊച്ചിനെ വളർത്തണമെന്ന് തന്നെ ഞാൻ ആലോചിക്കാം. അങ്ങനെ ചിന്തിച്ചാൽ തന്റെ തച്ചൻ ബിൽഡേഴ്സിന് അനന്തരാവകാശികളില്ലാതെ വരില്ലേ? അതിന് ഞാൻ ഊരിയുറ്റുന്നുണ്ടല്ലോ. തച്ചാ, നാം അങ്ങ് പുറപ്പെട്ടാലോ എന്ന് വിചാരിക്കുക. എന്താ പുറപ്പെട്ടു പോവാണോ? അതല്ല, കാശിനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ. മാത്രമല്ല, ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്ത് ആകെ കുഴഞ്ഞിരിക്കുക. നാട്ടിൽ കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്. പേപ്പർട്ടിയോ? പേപ്പർട്ടിയല്ല പ്രോപ്പർട്ടി, അതങ്ങ് വിറ്റിട്ട് വേണം ബില്ലയുടെ പണി തീർക്കാൻ. പണി നിന്നു പോയിക്കഴിഞ്ഞാ നമുക്ക് കുറച്ചിലാണല്ലോ. തച്ചൻ എല്ലാ കാര്യങ്ങളും ഏറ്റുമല്ലോ അല്ലേ? ഈ തച്ചൻ ഒരു കാര്യം ഏറ്റതാ. പിന്നെ ഒരു കാര്യം, പറഞ്ഞ സമയത്തിന് തന്നെ തിരിച്ചു വരണം, അല്ലാതെ നേരത്തെ കയറി വരരുത്. തിരുവേനി സന്തോഷമായിട്ട് പോയാട്ടെ. സന്തോഷമായിട്ട് പോകാൻ നമുക്ക് വയ്യ, അവനാള് ശരിയല്ല. അതല്ല പറഞ്ഞത്, ഐശ്വര്യമായിട്ട് പോകാൻ. ഐശ്വര്യ സന്തോഷന്റെ അല്ലേ പെങ്ങള്, അതും ശരിയാവില്ല. ഇത് വലിയ കുരിശായിട്ടുണ്ടല്ലോ, താൻ എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോടും. എന്താണാവോ തമ്പ്രാട്ട് വില്ല പണിയുന്ന സ്ഥലത്ത്? അല്ല, പണിയൊക്കെ എവിടം വരിയായിരുന്നു നമുക്കൊന്നും അറിയണമല്ലോ. തീർന്നില്ല. തച്ചൻ എങ്ങനെ ഓരോ വില്ലകളും ഇത്ര ഡിഫറെന്റ് ആയി പണിയുന്നേ? ഡിഫറെന്റ് ആയിട്ട് പണിയണമെങ്കിൽ ഒരേ ഒരു വിധിയേ ഉള്ളൂ, വ്യത്യസ്തമായിട്ട് പണിയുക, അപ്പൊ തന്നെ ഡിഫറെന്റ് ആയിക്കോളും. തീരാനിനി മുൻവാതിലിൽ ഒരു താമരപ്പൂ കൂടി കുത്തിയാൽ തീർന്നു. തീർന്ന ഉടൻ പോണം, എത്ര പാതിരാത്രിക്കാണെങ്കിലും ഞാൻ വാതിലിൽ മുട്ടും. ആരാ? ഞാനാ, തച്ചൻ. തച്ചനോ? എന്താ ഈ പാതിരാത്രിയില്? തച്ചനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നത്. ആരെങ്കിലും കണ്ട പിന്നെ ഞാൻ എങ്ങനെയാ ജീവിക്കുക? ആരും കണ്ടിട്ടില്ല. എന്നാ ഇങ്ങ കേറിപ്പോരാ, ഞാൻ സാക്ഷി ഇട്ടിട്ടില്ല. എന്താ ഇരുട്ട്! കുർള എക്സ്പ്രസ് കിട്ടിയതുകൊണ്ട് വിചാരിച്ചതിലും നേരത്തെ ഇങ്ങ് എത്താൻ പറ്റി. അകത്താരാണെന്ന് ചോദിച്ചു കേട്ടില്ലേ? ആരാ അകത്തുനിന്നാ ചോദിച്ചത്? അതിൽ തുറക്കാൻ ആരാ അകത്ത്? എന്താ എന്റെ തമ്പുരാട്ടിയുടെ അറപ്പറയില് കാര്യം? താൻ എന്നെ ചതിച്ചു അല്ലേ? ഞാനല്ല ചതിച്ചത്, താനാ. പറഞ്ഞ സമയം പാലിക്കാതെ നേരത്തെ വന്ന് കേറിയിരിക്കുന്നു, എന്നിട്ട് ഞാൻ ചതിച്ചോലും. എന്റെ തമ്പുരാട്ടിയുടെ കിടപ്പറയില് തനിക്കെന്താ കാര്യമെന്ന്? വില്ലയുടെ പണി കഴിഞ്ഞാൽ മുട്ടാൻ പറഞ്ഞിരുന്നു തമ്പുരാട്ടി. ആയിക്കോട്ടെ, വില്ലയുടെ പണി കഴിഞ്ഞല്ലോ, ഇനി തല്ലു കൊള്ളാതെ പോകാൻ നോക്കുക. അല്ലെങ്കിലും എനിക്കെന്നും ഭാഗ്യദോഷേ ഉണ്ടായിട്ടുള്ളൂ. മതി മതി, ഇനി ഇവിടെ കിടന്ന് അധിക പ്രസംഗമൊന്നും വേണ്ട, ഇയാൾ പോകാൻ നോക്കുക. ആ, ഇറങ്ങ. ചെനളീന്ന് ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ. ഇവിടുന്ന് പോയിട്ട് 20 വർഷമായി. വില്ലയുടെയും ഫ്ലാറ്റിന്റെയും ഒക്കെ പണിത്തിരക്കിനിടയിൽ വീട്ടുകാരെ കുറിച്ച് ആലോചിക്കാൻ എപ്പോഴാ സമയം കിട്ടുക? സമയമില്ലാഞ്ഞിട്ടല്ല, വേണ്ടെന്ന് വെച്ചിട്ടാ. ഓരോരോ ബാധ്യതകൾ, ഒരു പണിയേറ്റ പകുതിയെങ്കിലും ആകാതെ എങ്ങനെയാ പണങ്ങി പോരാൻ പറ്റുക? എന്റെ മകനെവിടെ? ആശ്വാസമായി, ഇപ്പോഴെങ്കിലും ഒന്ന് ചോദിച്ചല്ലോ. ചോദ്യം മാത്രമേ ഉള്ളൂ, ഞാൻ ഇറങ്ങ. അവനെ നീ കഷ്ടപ്പെട്ട് ഇത്രയെന്നാലും നോക്കിയില്ലേ, ഇനി നീ തന്നെ നോക്കിയാ മതി.
അളിയൽ എന്തൊക്കെയേ പറയുന്നത്? ഞാൻ അവനെ മാത്രം നോക്കി ഇവിടെ ഇരുന്നാ മതിയോ? എനിക്കും ഒരു ജീവിതമൊക്കെ വേണ്ടേ? അപ്പൊ നീ എനിക്കിട്ട് പണി തരാൻ വരികയാണല്ലേ? അല്ല, അവന് വയസ്സ് 21 ആയി. ആൺകുട്ടികൾ ഒരു പ്രായം കഴിഞ്ഞാൽ അച്ഛനോടൊപ്പം വളരണമെന്നാണ് ശാസ്ത്രം. ആ ശാസ്ത്രം എഴുതിയ തെണ്ടി എന്റെ കൈ കിട്ടിയ തല്ലിക്കൊന്ന് ഞാൻ പുഴയിലെറിയും. ഓരോ ശാസ്ത്രം എഴുതാൻ നടക്കുന്നു. അളിയിൽ ഒന്നും പറയണ്ട, ഞാൻ അവനെ വിളിക്കാം. അതെ, അവനെന്താ പേരിട്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല. നാട്ടുകാര് അവന്റെ സ്വഭാവം കണ്ടിട്ട് വിളിക്കുന്നത് ശശി എന്നാ. ഞാൻ അവനെ വിളിക്കാം. ശശി, ശശി. അമ്മ അവനെ വിളിച്ചോ? ഇതാരാണെന്ന് നിനക്ക് മനസ്സിലായോ? കണ്ടിട്ടൊരു ഇടിവെട്ടിനെ പോലെ ഉണ്ട്. ഇതാണ് തച്ചൻ, അതായത് നിന്റെ അച്ഛൻ. അല്ല, ഇനി സംശയിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അമ്മച്ചി നേരത്തെ മരിച്ചു പോയില്ലേ? കൊള്ളാം, ഇവൻ എന്റെ മകൻ തന്നെയാ. നിനക്ക് ഞാൻ പണി തരാം, പണി പഠിപ്പിച്ച് തരാവുന്ന്. കം ഓൺ, ലെറ്റ് അസ് ഗോ മൈ സൺ. 1, 2, 3, 3. താൻ ഒരു പേട്ടുപട്ടികയുടെ കോട്ടം തീർക്കാൻ പോലും പഠിച്ചിട്ടില്ല അല്ലേ? ഇത് 2 അടി പോയിട്ട് 50 ഗ്രാം പോലും ഇല്ല. അതാ കോലത്തിരിയില്ലേ? നമസ്കാരം പെരുന്തച്ചൻ. ഫ്ലാറ്റ് പണിയണ്ട കാര്യത്തിന് വേണ്ടിയാ വന്നത്. പുതുക്കി പണിയാ, ഉടനെ വേണം. ഉടനെ നടക്കുമെന്ന് തോന്നുന്നില്ല, ഇപ്പൊ ഓഫ് സീസൺ അല്ലേ. അത് നീയാളോട് വരാൻ ആര് പറഞ്ഞു? ഞാൻ മകനെ ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നല്ലേ. അവനും തിരക്കാ. എനിക്ക് തിരക്കൊന്നുമില്ല. എവിടെ ഫ്ലാറ്റ് പണിയുണ്ട്? തിരുവനന്തപുരത്താണോ തിരുവനന്തപുരത്താണോ? ഇവിടെ 2 അടുത്ത് കൊല്ലെന്നാ കേട്ടത്. കേരളത്തിന്റെ തലസ്ഥാനത്താ. എവിടെയാടോ പറഞ്ഞു കൊടുക്ക്. തൽക്കാലം തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്ത് വേണം. നിങ്ങൾക്ക് ഇപ്പൊ എവിടെ പണിയാനാ സൗകര്യം? ഞങ്ങൾ കോട്ടാടത്തും പണി. എന്നാ പിന്നെ കോഴിക്കോട് പണിയാ. ഇപ്പൊ ഒരു ഫ്ലാറ്റ് പണിയാൻ വേണ്ടി ഞാൻ ഉളിയും കൊട്ടോടിയാട്ടിന് കോഴിക്കോട് വരെ പറഞ്ഞു. കോഴിക്കോടല്ല, കോഴിക്കോട്. ആദ്യം ഒരു കോഴിക്കോട് പണിയാൻ പറ്റുമെന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പണി തരാം. താൻ പണിയിക്കാൻ വന്നാണോ അതോ ഞങ്ങൾക്കിട്ട് പണി തരാൻ വന്നാണോ? എങ്കിൽ ഒരു കാര്യം ചെയ്യാം, തിരുവനന്തപുരത്തും പണിയണ്ട, കോഴിക്കോടും പണിയണ്ട, ഒത്ത നടുക്ക് അങ്ങോട്ട് പണിയാ. വയനാട്ടില്? അല്ല, അടുത്ത് കുട്ടനാട്ടില്. അല്ല, അമ്പലപ്പുഴയില്. ഇങ്ങോട്ട് മാറിയിക്കാവിടെയോ ഫ്ലാറ്റ് പണിയണ്ടത്? എങ്കിൽ ഒരു കാര്യം ചെയ്യാം, തിരിഞ്ഞും പിരിഞ്ഞും നോക്കണ്ട, നമുക്ക് കൊച്ചിയിൽ അങ്ങ് പണിയാം. ഉറപ്പിച്ചു. കൊച്ചിയിലാകുമ്പോ എനിക്ക് ഭയങ്കര സൗകര്യമായിരിക്കും. അങ്ങനെയാകുമ്പോ അഡ്വാൻസ് എടുത്തു. ആ, അഡ്വാൻസ് തന്നേക്കാം, അഡ്വാൻസ് തന്നേക്കാം. പണി എല്ലാം കഴിയുമ്പോ ഫുൾ അഡ്വാൻസ് അങ്ങ് തന്നേക്കാം പോലെ. അതല്ല പറഞ്ഞത്, ഐശ്വര്യമായിട്ട് ഉണ്ണിക്ക് ദക്ഷിണയും കൊടുക്ക. ആ, എന്നാ ഐശ്വര്യമായിട്ട് ദക്ഷിണ അങ്ങോട്ട് കൊടുക്കാം. ആ, ഭഗവാനെ എല്ലാം നന്നായി വരണേ. പിടിച്ചോ ദക്ഷിണ. കൊള്ളാം, എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞു. ആ, ഇനി നമുക്ക് ഒരു ബംഗ്ലാവ് പോയിന്താലോ. എന്റെ ബംഗാൾ ഉൾക്കടലും അറേബ്യൻ സീയും മൊത്തം കലുഷിതമായി. അയ്യോ, പഴയതൊന്നും മനസ്സിൽ വെക്കരുത്. ഈ ഔട്ട് ഹൗസിന്റെ പണി തച്ചൻ തന്നെ ഏറ്റെടുക്കണം. സോമനാണെന്ന് കേട്ടല്ലോ. ഇയാൾക്കെന്താ ഇത്ര ചൂട്? ഇയാൾക്കെന്താ ഇത്ര കണ്ടക്ഷോഭം? എന്താ ഇയാളുടെ പ്രശ്നം? എനിക്ക് കുറച്ച് വർക്ക്ഷോപ്പും ലൈറ്റും കാര്യങ്ങളും കുറച്ച് ചിട്ടിയുടെ പരിപാടിയൊക്കെ ഉണ്ട്. ഇടയ്ക്കായി ഔട്ട് ഹൗസിന്റെ പണി വന്ന്. എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ എനിക്ക് ഇപ്പൊ വീട്ടിൽ പോണം. എന്താ ഈ പറയുന്നത്? ശശിത്തച്ഛൻ ഈ പണി ചെയ്യൂന്ന് വിചാരിച്ചിട്ടാ പെരുന്തച്ഛന് ഞാൻ ഈ പ്രോജക്റ്റ് ഏൽപ്പിച്ചത്. എന്നെ നിരാശപ്പെടുത്തരുത്. ആരാ തിരുമേനി? എന്റെ മകളാ. എന്താ ഈ നട്ടുച്ചക്ക് വിളക്കുമായിട്ട് പോകുന്നത്? 4 മണിക്ക് ട്യൂഷന് പോണം, പിന്നെ 8 മണിക്കാ തിരിച്ചു വരുന്നത്. അതുകൊണ്ടാ ഈ പകല് നട്ടുച്ചക്ക് വിളക്ക് വെച്ചിട്ട് പോണത്.
നീ എന്താ പോകുന്നില്ലേ? ഈ തിരുമേനിനെ വിഷമിപ്പിച്ചിട്ട് എങ്ങനെ പോവച്ചാ? മകളെ കണ്ടപ്പം അച്ഛന്റെ മകൻ തന്നെ. എന്താ ഇങ്ങനെ നോക്കുന്നേ? പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? അല്ല, കഞ്ഞിയും കൊണ്ട് വന്നാന്ന് വിചാരിച്ചേ. എന്തിനാ കഞ്ഞിയാക്കുന്നേ? ഇല്ലത്തെ ചില്ലി ചിക്കന് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അല്ല, ഇതൊക്കെ എവിടുന്നാ പഠിച്ചത്? ഈ ആശാരിപ്പണി അതൊക്കെ ഒരു നീണ്ട കഥയാ. ഞാൻ ഒരു ദിവസം രാത്രി വന്ന് ഫുള്ളങ്ങ് പറഞ്ഞു കേൾപ്പിക്കാം. ഞാൻ ഒരു കാര്യം ചോദിച്ചാ തമ്പുരാട്ടിക്കനോട് വല്ല ദേഷ്യം തോന്നുന്നു? ഇല്ല. ഒരുപാട് കാലമായിട്ട് എന്റെ മനസ്സിൽ കൊണ്ടുവരുന്ന ഒരാഗ്രഹമാ. എന്താ ആഗ്രഹം? തമ്പുരാട്ടിയുടെ ശില്പം ഞാൻ അങ്ങോട്ട് കൊത്തിക്കോട്ടെ. എന്നാ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്ന എന്റെ മോനെ? ഈ തമ്പുരാട്ടി കൊറേ ശില്പം കൊത്ത് കണ്ടതാ. ഇനി ശില്പം കൊത്തണോന്ന് അത്രക്ക് ആഗ്രഹമാണെങ്കിൽ അപ്പുറത്ത് തോഴി നിപ്പോട്ട് പോയി കൊത്തിക്കും. തോഴി എങ്കിൽ തോഴി ആ നിക്കുന്നതാണ് മരം. കണ്ടു ബോധ്യപ്പെട്ടല്ലോ, എന്നാ വെട്ടിക്കോ. ആയിക്കോട്ടെ. എന്നാ ഞാനും പോകൂ. ഉണ്ണി, എന്ത് ധിക്കാരാ നീ കാണിക്കുന്നേ? അനുവാദം ചോദിച്ചു? ഉടമസ്ഥനോട് അനുവാദം ചോദിച്ചാ പോരാ. മരം വെട്ടുന്നതിന് മുമ്പ് അതിൽ കെട്ടിയിരിക്കുന്ന ഫ്ലക്സുകൾ, പോസ്റ്ററുകൾ, ബാനറുകൾ, അത് കെട്ടിയിരിക്കുന്ന രാഷ്ട്രീയക്കാരോട് അനുവാദം ചോദിച്ചിരിക്കണം. അല്ലെങ്കിൽ അത് മതി ഒരു ഹർത്താലിന്. മനസ്സിലായോ? മാറി നിൽക്കുക അധികാരി. ജീവിതം മുഴുവൻ അടിച്ചു പൊളിച്ച് ജീവിച്ച് ആഗ്രഹങ്ങൾ ബാക്കി നിൽക്കുന്ന ആ മരം വെട്ടിയെടുക്കാൻ സന്തോഷത്തോടുകൂടി അനുവദിക്കുന്നു. ആ മരത്തിൽ നിന്നുണ്ടാക്കുന്ന വാതിലുകളും ജനലുകളും എപ്പോഴും തുറക്കാനും മടക്കാനും പറ്റുമെന്ന് ശാസ്ത്രം. നീ ഉണ്ടാക്കുന്ന പല വാതിലുകളും ജനലുകളും തുറക്കുന്നില്ലെന്ന ആക്ഷേപം, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അതാ വിജയഗിരിയുടെ അടയ്ക്ക് വല്ല തുരുമ്പും കയറിയിട്ടായിരിക്കും. കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ടേ കാണിച്ചു കഴിഞ്ഞാൽ അത് തുറക്കും. അടയും ചെയ്യും. ധിക്കാരം പറയുന്നു. ഞാൻ മരത്തോട് അനുവാദം ചോദിച്ചിട്ട് വരാം. അച്ഛാ അങ്ങോട്ട് മരം വെട്ടൽ നിർത്തുക. അല്ലയോ മരമേ, എന്റെ മകൻ ചെയ്ത അപരാധത്തിന് മാപ്പ് തന്നാലും മരമരമരമരമരമരമഹത്തോയ സ്വാഹ, മരമരമരമരം മംഗല്യായ സ്വാഹ, മരമരമരമരം മന്ത്രിക്കായ സ്വാഹ. എന്റെ ഏതായാലും ഈ മരം അച്ഛൻ അനുവാദം കൊടുത്തു. ഇനി ഒരു മരത്തിന്റെ അനുവാദവും കൂടെ ചോദിക്കണം. അതേത് മരം? തെക്കാൻ പ്രമേയിക്കുന്ന മൂവാണ്ടമ്മാവിന്റെ. അതെന്തിനാ അച്ഛനെ ദഹിപ്പിക്കണ്ടേ? അയ്യോ, തച്ചേട്ടൻ നിനക്കുണ്ട്. തച്ചേട്ടാ വെട്ടി മാറ്റാ, കൂടെ പെട്ടത് വെട്ടി മാറ്റണം. അങ്ങോട്ട് എന്താ നോക്കിയിരിക്കുന്നത്? വെട്ടി മാറ്റണില്ല പറഞ്ഞേ. ഈ മരം വെട്ടി മാറ്റണമെങ്കിൽ ഈ മരത്തിന്റെ അനുവാദം ചോദിക്കണം.